ഏത് തങ്ങളായാലും ഏത് ഔലിയായ ആയാലും ഏത് മൊയ്ലാരായാലും തെണ്ടിത്തരം കാണുമ്പോ അത് പറയണം ഈ അറബ് രാജ്യത്തെ എവിടെയെങ്കിലും ആണ് ഇതുപോലെ ആഹാരം ഉണ്ടാക്കി വെച്ചിട്ട് ആഹാരത്തിന്റെ മുന്നിൽ ആഹാരത്തിനകത്തേക്ക് പരസ്യമായിട്ട് ഊ ഊതി ഊതനതാണെന്നും പറഞ്ഞ് ഊതിയിട്ട് ആ ഭക്ഷണം വീണ്ടും ചെമ്പിനകത്തേക്കിട്ട് ഒന്നിച്ചു കൂട്ടി ഇളക്കിയിട്ട് ജനങ്ങൾക്ക് വിളമ്പി കൊടുക്കുന്നത് അറബികളുടെ മുന്നിലെങ്ങും കാണിക്കണ്ടല്ലോ അറബികൾ മോന്തി അടിച്ചുപൊളിക്കും എന്ത് തെണ്ടിത്തരാമെന്നൊന്നാലോചിച്ച് നോക്കണ എന്നിട്ട് അത് വീഡിയോ പിടിക്കാനും അത് പ്രചരിപ്പിക്കാനും കുറേ എണ്ണങ്ങൾ അത് ചെമ്പിനകത്ത് നിന്ന് ചോറ് കോരി ആദ്യം പ്ലേറ്റിൽ എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഊതുന്നു ഊതിയിട്ട് പിന്നെ അത് ചെമ്പിലേക്ക് ഇട്ടിട്ട് അത് ഒന്നിച്ച് കൂട്ടി പിന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്നു അടുത്തത് കറിപ്പാത്രം തുറക്കുന്നു കറിപ്പാത്രം തുറന്നിട്ട് അതിലേക്ക് ഊതുന്നു എന്നിട്ട് അത് ഒന്നിച്ചിട്ടിട്ട് പിന്നെ കൂട്ടി ഇളക്കുന്നു നാളുണ്ടോയെന്ന് ഞാൻ ആലോചിക്കണേ ഇങ്ങനെ ആചാരങ്ങളൊക്കെ ഇങ്ങനത്തെ ആചാരങ്ങൾ ഇതുപോലത്തെ ആചാരങ്ങൾ എന്ന് ഇറക്കി ചെയ് ഇറക്കുമതി ചെയ്ത ഇത് പഠിച്ചോം പറഞ്ഞിട്ടുണ്ടേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തോളണോന്ന് പിന്നെ ഇപ്പോൾ മിനിണ്ടങ്ങൾ പറഞ്ഞ ഹലാലായ ഭക്ഷണം നിങ്ങൾ ഹലാലായ ഭക്ഷണം ഞങ്ങൾ ആറാമായത് കഴിക്കൂല നിങ്ങൾ ആറാമായത് കഴിക്കുള്ളൂ പോർക്കറച്ചി തിന്നൊരു പോർക്കറച്ചി തിന്നട്ടെ പോത്തറിച്ച് തിന്നൊരു പോത്തറച്ചി തിന്ന മുസ്ലിങ്ങൾക്ക് പോത്തറച്ചി തിന്നാമെങ്കിൽ മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് പോർക്കറച്ചി തിന്നാമ്പ അവരുടെ മാംസം ആതാണ് അവർ കഴിക്കുന്നത് ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ എന്ന് പറയാൻ പറ്റുക കേരളത്തിനകത്തുള്ള മുസ്ലിങ്ങൾ എല്ലാം ഹലാലായ കാര്യങ്ങളാണ് ചെയ്യുന്നത് എല്ലാം ഹലാലായ കാര്യങ്ങളാണ് നടത്തുന്നത് എല്ലാം കൃത്യമായിട്ട് ഹലാലായ ഭക്ഷണമാണ് കഴിക്കുന്നത് എല്ലാം നെറികേടും തെണ്ടിത്തരവും ചറ്റത്തരവും ചെയ്യുന്നത് മൊത്തവും ഈ മുസ്ലിങ്ങൾ തന്നെയാണ് എന്നിട്ട് ഹലാലും ഹറാമും കാണിച്ചുകൊണ്ട് നടക്കും ഇനിയിപ്പോൾ മുസ്ലിമിനെ അടച്ചാക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വന്നാലും എനിക്ക് കുഴപ്പമില്ല കാണുന്ന തെണ്ടിത്തരാണ് കാരണം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഭക്ഷണത്തിനകത്ത് പരസ്യമായിട്ട് ഊതി ഓതുകയും തുപ്പുകയും ചെയ്തിട്ട് അത് ജനങ്ങൾക്ക് വിളമ്പി കൊടുക്കുമ്പോൾ ആ ഓതുന്നവൻ്റെ വായിനകത്തു നിന്ന് വരുന്നതും ആ തുപ്പുന്നവൻ്റെ വായനകത്തു നിന്ന് വരുന്നതും നജീസാണ് വരുന്നത് ആ നജീസാണ് ഭക്ഷണത്തിനകത്തേക്ക് തുപ്പിയിട്ടും ഊതിയിട്ടും പിന്നെ അത് ഒന്നായിട്ട് കൂട്ടി യോജിപ്പിച്ചിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്ത് മുസീബത്ത് മാറാനാണ് അതങ്ങനെ ചെയ്യുന്നത് എന്നത്തെ കാലത്ത് തുടങ്ങിയ ആചാരങ്ങളാണ് അത് ഇപ്പൊ തുടങ്ങിയ ആചാരങ്ങളല്ലേ ഇപ്പൊ തുടങ്ങിയ ആചാരങ്ങളല്ലേ അത് ആവശ്യമില്ലാത്ത വൃത്തികെട്ട പരിപാടികൾ കാട്ടിക്കൂട്ടുമ്പോൾ ഇതുപോലെ പ്രതികരിക്കും ഇപ്പൊ കുറെ ചാനലുകാർ ഇറങ്ങിയിട്ടുണ്ട് എന്നിട്ട് സംഘപരിവാരകരെ ഗൾഫ് രാജ്യത്ത് നിന്ന് മൊത്തവും നാട് കടത്തുന്നു നിന്നു കടത്തുന്ന കടത്താ ഈ വൃത്തികെട്ട ആചാരങ്ങൾ മുസ്ലിങ്ങൾ കാക്കാമാര് നടത്തുന്നത് ആ ആചാരങ്ങൾ വൃത്തികെട്ടത് എന്താ ചെയ്യേണ്ടത് ഗ അറബ് രാജ്യത്ത് പറ്റൂല അറബ് രാജ്യത്ത് നടത്തൂല അത് അറബ് രാജ്യത്ത് ഇതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല അറബികളുടെ മുന്നിൽ ഭക്ഷണത്തിൻ്റെ മുന്നിലേക്ക് ഊതവും തുപ്പും ചീണുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ കഴുത്തിനും മുകളിൽ തലയുണ്ടാവൂല എന്നിട്ട് കോ എല്ലാ നെറികെട്ട പ്രവർത്തനം ചെയ്യും എല്ലാം നെറികെട്ട പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത് എല്ലാ തെണ്ടിത്തരങ്ങളാണ് ചെയ്യുന്നത് ഒന്നിനും ഒരു കുറവുമില്ല എന്നിട്ട് അത് വീഡിയോ പിടിക്കുക എന്നിട്ട് ഓതുക തുപ്പുക മന്തിരിക്കുക ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അല്ല പറഞ്ഞിട്ടുണ്ടോ അത് ചെയ്യാൻ കുര്ആാനിൽ പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ റസൂൽ പറഞ്ഞിട്ടുണ്ടോ എവിടെയാണ് അത് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് കുറേ ഹലാലും ഹറാമും കൊണ്ട് നടക്കുവാണ് ഹലാലുണ്ടാക്കാൻ വേണ്ടിയിട്ട് നാണോ ഉണ്ടോയെന്ന് ഞാൻ നാണോ കുറച്ച് നാണോ മാനോ ഉളുപ്പോ ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യില്ല എന്നിട്ട് സോഷ്യൽ മീഡിയയിലേക്ക് പ്രചരിപ്പിക്കുക എന്നിട്ട് അതിന് ലൈക്കും കമൻറ്റും മേടിക്കുക ചോറ് വച്ചുണ്ടാക്കി വെച്ചേക്കണ ചോറ് ചെമ്പിനകത്ത് കോരി ഒരു പാത്രത്തിലിട്ടിട്ട് അതിനകത്തേക്ക് ഊതുക തുപ്പുക എന്നിട്ട് അത് കൂട്ടി ഇളക്കുക കറി എടുത്തിട്ട് അതിലേക്ക് പിന്നെ ഊതുക എന്നിട്ട് അല്ല എന്താണ് ആ ഒലിപ്പിക്കൽ ഇത് മനുഷ്യനൊക്കെ കൊടുക്കണേ ഈ നിറുകെട്ട പ്രവർത്തനങ്ങൾ ചെയ്തിട്ട് അത് പറയുമ്പോൾ ആ പറയുന്നവരുടെ മുഖത്തടിക്കാൻ വരുകയും ആ പ്രവർത്തി പ്രതികരിക്കുന്നവരെ വായടപ്പിക്കാൻ നടക്കുന്നതുപോലെ എൻ്റെ വായടപ്പിക്കാൻ വേണ്ടി ഒരുപാട് പേര് നടപ്പുണ്ട് ആ വായടപ്പിക്കൽ നടക്കില്ല എൻ്റെ വായടയണമെങ്കിൽ തൊണ്ടയിൽ റൂഹ് പിടിക്കുന്ന കാലം വരെയും ഇതുപോലത്തെ തെണ്ടിത്തരങ്ങൾ ചെയ്തു കൂട്ടിയാൽ പറയുക തന്നെ ചെയ്യും അതിന് കണ്ണും മുന്നും ഒന്നും നോക്കൂല ജാതിയും മതവും നോക്കൂല രാഷ്ട്രീയവും നോക്കൂല ഗേത് കൊമ്പത്ത് തലപ്പത്തിരിക്കുന്നവരും ചെയ്താൽ നിറികേട് ചെയ്താൽ അത് വിളിച്ചു പറയുക തന്നെ ചെയ്യും ഞാനിതിപ്പം പറയുമ്പോൾ എന്തെങ്കിലും എന്ത് പറഞ്ഞാലും പറയും ഇവക്ക് ഭ്രാന്താണ് ഇവക്ക് ഇവിടെ പൂട്ടാനാളില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും അത്ര തന്നെ വരുവുള്ളൂ അതിലും അതിൽ വലിയ കമൻ്റൊന്നും വരാനില്ല അപ്പോ കേരളത്തിനകത്ത് ഒരുപാട് പേര് രാഷ്ട്രീയത്തിലുണ്ട് രാഷ്ട്രീയത്തിൽ ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പാർട്ടി എന്ന് പറഞ്ഞു കൊണ്ട് മരിക്കുന്ന കുറേ എണ്ണങ്ങളുണ്ട് അടിമകളായിട്ട് ഓരോ കേരള രാഷ്ട്രീയത്തിൽ അത് ഇന്ന രാഷ്ട്രീയം എന്ന് എല്ലാ രാഷ്ട്രീയത്തിലും എല്ലാം എല്ലാ കേരള രാഷ്ട്രീയക്കാരിലും എല്ലാവരും ശരി തന്നെയാണ് എല്ലാം കള്ളന്മാരി തന്നെയാണ് കട്ട് തിന്നാനും അഴിമതി നടത്താൻ ആരും മോശമൊന്നുമില്ല പക്ഷേ ഇതിനകത്ത് കുറേ അണികളുണ്ട് അടിമകളായിട്ട് നടക്കുന്നത് അടിമകളായിട്ട് വെട്ടുകൊണ്ടാൽ വെട്ടുകൊള്ളാനും കുത്തുകൊണ്ട് കുത്തിയ കുത്തുകൊള്ളാനും തല്ലിയ തല്ലുകൊള്ളാനും ചവിട്ടിയാൽ ചവിട്ടുകൊള്ളാനും നടു റോഡിലിട്ട് ചവിട്ടിയാലും പോലീസ് അടിച്ചാലും വീരം വീരങ്കി മുഴക്കി അടിച്ചാലും എന്തൊക്കെ ചെയ്താലും ജലവീരങ്കി കൊണ്ട് അടിച്ച് അടിച്ചമർത്തപ്പെട്ടാലും ഇതൊന്നും ബാധകമല്ല ആർക്ക് നേതാക്കന്മാർക്ക് പക്ഷെ നേതാക്കന്മാരുടെ റോഡ് ഗേറ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്നടം പോലെ ഗേറ്റ് മുതൽ മാർബിൾ മാർബിളിട്ടേക്കണവരുണ്ട് ഗ്രാനൈറ്റ് വിരിച്ചേക്കണവരുണ്ട് ടൈൽ ഇട്ടേക്കണവരുണ്ട് വീടെല്ലാം നല്ല അതിഗംഭീരമായി പ്രൗഢിയോടുകൂടിയല്ല ആ നേതാക്കന്മാരുടെ വീട് ഏതെങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഉൻ ഈ രാഷ്ട്രീയ കുപ്പായം ഇട്ട് നടക്കുന്ന നല്ല വലിയ ഒരു ഉന്നത നേതാക്കന്മാരുടെ ഏതെങ്കിലും ഒരു വീട് അതങ്ങനെ അല്ല എന്ന് പറയാനുണ്ടോ എല്ലാം നല്ല മോടി പിടിപ്പിച്ച് എ സി റൂമിൽ കിടന്നുകൊണ്ട് എല്ലാവരും കക്കാവുന്നതിൻ്റെ പരമാവധി കട്ട് തിന്നും അഴിമതി നടത്തിയും കാട്ടും മുടിപ്പിച്ചും പാവങ്ങളെ പറ്റിച്ചും കൊട്ടാരം സംശയങ്ങൾ പണതുകൊണ്ട് അതിനകത്ത് കിടന്ന് പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് വിഡികളാക്കി അവരുടെ മുന്നിൽ കുറെ കോമരങ്ങൾ തുള്ളി കോ ഏ ഈ കേരള രാഷ്ട്രീയത്തിൽ നേതാക്കന്മാർ നല്ല സുഭിക്ഷമായിട്ട് കിടക്കുകയും സുഭിക്ഷമായി ഉണ്ണുകയും ചെയ്യുമ്പോൾ പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ പാവപ്പെട്ട കേരളത്തിലെ ജനങ്ങൾ വെറും അടിമകളായിക്കൊണ്ട് നിങ്ങൾ ഓരോരുത്തരുടെയും വാക്ക് കേട്ട് അടിമകളായി പോകുന്നു അതിനേക്കാളുപരി അവരെല്ലാം ജനങ്ങളെല്ലാം പാറ്റിച്ചും വാഞ്ചിച്ചും തിന്നുന്ന സർക്കാരും അതിനൊപ്പിച്ച രാഷ്ട്രീയക്കാരും എല്ലാം അവരും ആരും മോശമില്ല എല്ലാം കണക്ക് തന്നെയാണ് എല്ലാവരും ഇറങ്ങും എല്ലാവരും എം എൽ എ ആവും എം പി ആവും സെക്രട്ടറി ആവും പ്രസിഡൻ്റാവും എല്ലാം മാങ്ങാത്തോലിയാവും പക്ഷേ ഈ കിട്ടുന്നത് മൊത്തം ആദ്യം തന്നെ വലിയൊരു കൊട്ടാരം ഏതെങ്കിലും രാഷ്ട്രീയ കുപ്പായം ഇട്ട ഒരു രാഷ്ട്രീയ കതിരാളികളുടെ ഏതെങ്കിലും ഒരു പഞ്ഞ വീടുണ്ടോ കാണിച്ചുതരാറുണ്ടോ കേരളത്തിൽ എല്ലാത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് രണ്ടും മൂന്നും വാഹനങ്ങളുണ്ടാവും എല്ലാത്തിൻ്റെ വീടിൻ്റെ ഗേറ്റ് മുതൽ ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ടാവും വീടിനെ മോടി പിടിപ്പിച്ചിട്ടുണ്ടാവും അലങ്കാരങ്ങൾ നിറച്ചിട്ടുണ്ടാവും മിറ്റത്ത് ഒരു തുള്ളി വെള്ളം വീണാൽ ഒഴുകി പോകൂല അതുപോലെ മിനുക്കിയിട്ടിട്ടുണ്ടാവും പാവപ്പെട്ട ജനങ്ങൾ കൊടിയും പിടിച്ച് സിന്താബാദും പിടിച്ച് നടക്കുന്നു അപ്പൊ ഇതൊന്നും പറയേണ്ട കാര്യമില്ല പറയാതെ തന്നെ അറിയാം പക്ഷെ അറിഞ്ഞിട്ടും അറിയാത്ത രീതി രീതിയിൽ വിഡ്ഢികളായി പോവാണ് കേരളത്തിലെ ജനങ്ങള്